ഹലോ ഫാമിലി, വെൽക്കം ബാക്ക്. അപ്പം ഒരു ഏകദേശം ഒരു 2 മാസമാകാറായി കാണും. ഒരു കറിവേപ്പിലയുടെ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇട്ടായിരുന്നു. നമ്മൾ ഐസ് ക്യൂബ്സൊക്കെ അതിൻ്റെ ചുവട്ടിലിട്ട് അത് കിളിക്കുമോ എന്നറിയാൻ, കറിവേപ്പില തഴച്ച് വളരുമോ എന്നറിയാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്തിയായിരുന്നു. അപ്പോൾ ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഞാനീ ഇപ്പം ആ ഫസ്റ്റ് വീഡിയോ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 10-60 ദിവസം ആകാറായി കാണും. പക്ഷേ ഇത്രയും ദിവസവും ഞാൻ ഫുൾ ഡേയും എനിക്ക് ഐസ് ക്യൂബ്സ് ഇടാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ അത് കഴിഞ്ഞിട്ട് ഈ മഴയൊക്കെ വന്നില്ലായിരുന്നു. ഇടയ്ക്ക് വെള്ളപ്പൊക്കം, ചെറുതായിട്ട് വെള്ളപ്പൊക്കമൊക്കെ വന്നില്ല. ആ സമയത്തൊക്കെ എനിക്ക് പൂർണ്ണമായിട്ടൊന്നും ഇടാൻ പറ്റിയില്ല. പക്ഷേ ആഴ്ചയിൽ ഒരു 1-2 ദിവസം എനിക്ക് ഐസ് ക്യൂബ്സ് ഇടാൻ പറ്റി. പക്ഷേ എല്ലാ ദിവസവും ഇടാൻ പറ്റിയില്ലെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന അത്രയും ഇട്ടെങ്കിലും ഇതാ ഇത്രയും ദിവസം കൊണ്ട് കണ്ടില്ലേ, കിളുന്ന ഇല വന്നിരിക്കുന്നു, ചെറുതായിട്ട് പൊട്ടി മുളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു 2 മാസമാകാറായി കാണും. അപ്പോഴത്തേക്ക് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് ഈ ഐസ് ക്യൂബ്സ് ഇട്ടുകൊണ്ട് പൊട്ടി മുളച്ചായിരിക്കും എന്ന് എന്താ ഉറപ്പെന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇതുകൂട്ട് പറഞ്ഞായിരുന്നു ഈ കറിവേപ്പില എന്താണ് ഏകദേശം ഒരു 1.5 വർഷമായി കാണും. ഇതുകൂട്ട് സെയിം അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. ഇങ്ങനെ പൊട്ടി മുളയ്ക്കാതെ ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. മിക്ക വീട്ടിലും കാണും ഇതുകൊണ്ട്. കറിവേപ്പില ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങ് ഇതാവും, പിന്നെ പൊട്ടിക്കിളിക്കാത്ത പോലെ ആവും. അപ്പോൾ അങ്ങനെ പൊട്ടിക്കിളിക്കാത്ത ഒരു കറിവേപ്പില ചെടി നമ്മൾ തിരഞ്ഞ് സെലക്ട് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഇതുകൊണ്ട് ഈ പരീക്ഷണം നടത്തിയത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാതാണ് സെക്കൻഡ് വീഡിയോ ഇത് കാണുന്നതെങ്കിൽ ജസ്റ്റ് അത് നിങ്ങളൊന്ന് ഈ ചാനലിലൊന്ന് സെർച്ച് ചെയ്യാൻ, അത് കാണും. ഫസ്റ്റ് വീഡിയോ ആണ്, അതും കൂടെ ഒന്ന് കാണുക. എന്തായാലും നമ്മുടെ ഈ ചാനലിലെ മറ്റൊരു പരീക്ഷണവും കൂടി വിജയിച്ചു. പൂർണ്ണമായി വിജയിച്ചെന്ന് പറയാൻ ഇപ്പോൾ സാധിക്കില്ല. കാരണം കുറച്ചും കൂടെ ഇത് തഴച്ച് വളരുമോ എന്ന്, പൊട്ടിക്കിളിച്ച് തഴച്ച് വളരുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ഇപ്പം മുതൽ കുറച്ച് നാളും കൂടെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാൻ പോവാണ് ഈ ഐസ് ക്യൂബ്സേ. ഇനിയിപ്പോൾ ഇനി മുതൽ എനിക്ക് പറ്റുന്ന അത്രയും മാക്സിമം ഞാൻ എല്ലാ ദിവസവും ഇടാൻ നോക്കാം. പിന്നെ അത് മാത്രമല്ല, ഐസ് ക്യൂബ്സ് അല്ലാതെ ചില ദിവസങ്ങളിൽ അമ്മ കഞ്ഞിവെള്ളമില്ലേ, അത് ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിക്കുന്ന കാണാം. ഇതിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു എഫക്റ്റ് കൊണ്ടാണോ ഇത് ഇങ്ങനെ പൊട്ടി മുളച്ചെന്ന് പറയാൻ സാധിക്കുന്നില്ല. വേണമെങ്കിൽ പറയാം കഞ്ഞിവെള്ളത്തിൻ്റെ റിസൾട്ട് കൊണ്ടല്ല എന്ന്. കാരണം ഐസ് ക്യൂബ്സ് ഇടുന്നതിന് മുമ്പും കഞ്ഞിവെള്ളം ഒഴിക്കാറുണ്ടായിരുന്നു, അപ്പോഴൊന്നും പൊട്ടി മുളച്ചിട്ടില്ല. എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു അപ്ഡേറ്റും കൂടെ ഇടുന്നതായിരിക്കും. അടുത്ത വീഡിയോ ഇടുമ്പോൾ ഇതിനെക്കാട്ടി കുറച്ചും കൂടെ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയ വീഡിയോ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു അപ്ഡേറ്റിനായി കാത്തിരിക്കുക. വീണ്ടും ഒരു നല്ലൊരു ഉപകാരപ്രദമായ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, നന്ദി.